ഘടനയായ അമ്മയുടെ ധനശേഖരണത്തിനായി ആശീർവാദ് സിനിമാ നിർമ്മിക്കുന്ന പുതിയ ചിത്രത്തിൽ നിന്നും പ്രിയദർശൻ പിന്മാറി എന്ന വാർത്തയാണ് പുതുതായി എത്തുന്നത് പ്രിയദർശന് പകരം വൈശാഖ് ഈ ചിത്രം സംവിധാനം ചെയ്യാൻ പോകുന്നു എന്നാണ് താരസംഘടനയുമായി ബന്ധപ്പെട്ടവരിൽ നിന്നും അറിയുന്നത് ഈ സിനിമ മറ്റൊരു പുലിമുരുകനായി മാറും എന്ന ആവേശം വൈശാഖ് ഈ പ്രോജക്ട് ഏറ്റെടുത്തതോടെ ആരാധകരിലേക്കും എത്തിത്തുടങ്ങിയിട്ടുണ്ട് പ്രശസ്ത സംവിധായകൻ ടി കെ രാജീവ് കുമാറിന്റെ കഥ പ്രിയദർശനും ടി കെ രാജീവ് കുമാറും ചേർന്ന് സംവിധാനം ചെയ്യുന്നു വിധത്തിലാണ് ആദ്യം വാർത്തകൾ വന്നിരുന്നത് എന്നാൽ കരാർ ചെയ്ത ഹിന്ദി ചിത്രം മറാത്തി ചിത്രം തുടങ്ങിയവയുടെ തിരക്കുകളിലായ പ്രിയദർശന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പകുതിയോടെ മാത്രമേ അമ്മയുടെ പ്രോജക്ടുമായി സഹകരിക്കാൻ നിർവാഹമുള്ളൂ എന്ന സ്ഥിതി വന്നപ്പോഴാണ് സംവിധായകൻ മാറാൻ തീരുമാനിച്ചതെന്നാണ് പുറത്തേക്ക് വരുന്ന വിവരം കാരണം ഈ വർഷാവസാനത്തോടെ തന്നെ താരസംഘടനയുടെ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത് മിക്കവാറും ക്രിസ്മസ് റിലീസാവും പ്ലാൻ ചെയ്യുന്നത് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ജോലികൾ ലഭ്യമായ താരങ്ങളെ വച്ച് വിവിധ ഷെഡ്യൂളുകളിലായി ചിത്രീകരിച്ചു തീർക്കാനാണ് ഉദ്ദേശിക്കുന്നത് അമ്മ ആദ്യമിറക്കിയ ട്വന്റി ട്വന്റി എന്ന സിനിമ പോലെ എല്ലാവരും പണം വാങ്ങാതെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രീതി പുതിയ ചിത്രത്തിൽ ഉണ്ടാകില്ലെന്നും നടീനടന്മാർക്കും സാങ്കേതിക പ്രവർത്തകർക്കും സിനിമയുമായി സഹകരിക്കുന്ന എല്ലാവർക്കും തന്നെ മാന്യമായ പ്രതിഫലം ലഭിക്കുമെന്നും അണിയറ പ്രവർത്തകർ അറിയിക്കുന്നുണ്ട് മാസ് എന്റർടൈനറായി എടുക്കുന്ന സിനിമയിൽ വൈശാഖിന്റെ ഹെവി മാസ് സ്റ്റൈൽ കൂടി ചേരുന്നതോടെ സംഭവം വെടിക്കെട്ടാകാനാണ് സാധ്യത അതേസമയം ആരാണ് ചിത്രത്തിലെ നായകൻ നായിക മറ്റ് അഭിനയ നേതാക്കൾ തുടങ്ങിയുള്ള കാര്യങ്ങളെപ്പറ്റി ഇതേവരെ വ്യക്തത വന്നിട്ടില്ല അമ്മയുടെ സിനിമ ആശീർവാദ് സിനിമാസ് നിർമ്മിക്കുന്നതായതുകൊണ്ട് മോഹൻലാലായിരിക്കും സിനിമയിലെ നായകൻ എന്ന് പറയുന്നവരുമുണ്ട് നയൻതാര ചിത്രത്തിന്റെ ഭാഗമാകുമെന്നും വിദ്യാബാലൻ നായികയായി എത്തുമെന്നും ഒക്കെ പറഞ്ഞു കേൾക്കുന്നു ഏതായാലും അമ്മയുടെ സിനിമ മറ്റൊരു ട്വന്റി ട്വന്റി ആകട്ടെ എന്നാണ് ആരാധകരൊക്കെ ആശംസിക്കുന്നത് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തൂ